നമസ്കാരം തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട തീവ്ര ന്യൂനമർദ്ദം വടക്കൻ തമിഴ്നാട്ടിൽ ചെന്നൈക്ക് സമീപത്തു കൂടി കരയിൽ പ്രവേശിച്ച സാഹചര്യത്തിൽ കേരളം വീണ്ടും മഴ പേടിയിൽ ഇന്നലെ വൈകിട്ട് അഞ്ചരയ്ക്കും ആറരയ്ക്കും ഇടയിൽ വടക്കൻ തമിഴ്നാട് തെക്കൻ ആന്ധ്രാപ്രദേശ് തീരത്ത് ചെന്നൈക്ക് സമീപത്തു കൂടിയാണ് കരയിൽ പ്രവേശിച്ചത് പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിച്ചിരിക്കുന്ന തീവ്ര ന്യൂനമർദ്ദം വെള്ളിയാഴ്ച രാവിലെ ശക്തി ക്ഷയിച്ച് ന്യൂനമർദ്ദമായി മാറാനാണ് സാധ്യത അല്ലാത്തപക്ഷം അതിശക്തമായ പേമാരിയാകും സംഭവിക്കുക അഞ്ച് ദിവസം കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട് ഇരുപത്തിനാല് മണിക്കൂറിൽ നൂറ്റി പതിനഞ്ച് ദശാംശം ആറ് മില്ലിമീറ്റർ മുതൽ ഇരുന്നൂറ്റി നാല് ദശാംശം നാല് മില്ലിമീറ്റർ വരെ മഴ ലഭിച്ചേക്കും വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു വരും മണിക്കൂറുകളിൽ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം ആലപ്പുഴ ജില്ലകളിൽ ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗത്തിൽ വീശി ഇടിച്ചേക്കാവുന്ന കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഇന്ന് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി പാലക്കാട് മലപ്പുറം വയനാട് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് ഈ ജില്ലകളിൽ ഇരുപത്തിനാല് മണിക്കൂർ അറുപത്തിനാല് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റിപ്പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെയുള്ള മഴ ലഭിച്ചേക്കും മലയോര മേഖലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ കൂടിയ മഴയ്ക്ക് സാധ്യത ഉള്ളതിനാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായ മഴ ലഭിച്ച മലയോര പ്രദേശങ്ങളിൽ ഓറഞ്ച് അലേർട്ടിന് സമാനമായ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ അളവിൽ മഴ ലഭിച്ച പ്രദേശങ്ങളിൽ മഴ തുടരുന്ന സാഹചര്യത്തിൽ താഴ്ന്ന പ്രദേശങ്ങൾ നദീതീരങ്ങൾ ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ സാധ്യതയുള്ള മലയോര പ്രദേശങ്ങൾ തുടങ്ങിയ ഇടങ്ങളിലുള്ളവർ അതീവ ജാഗ്രത പാലിക്കണം തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലെ തീവ്ര ന്യൂനമർദ്ദം കഴിഞ്ഞ ആറ് മണിക്കൂറായി നാല് കിലോമീറ്റർ വേഗതയിൽ പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിച്ച് ചെന്നൈയിൽ നിന്ന് കിലോമീറ്റർ കിഴക്ക് തെക്ക് കിഴക്കായും പുതുച്ചേരിയിൽ നിന്ന് നൂറ്റി കിലോമീറ്റർ കിഴക്ക് വടക്ക് കിഴക്കായുമാണ് സ്ഥിതി ചെയ്യുന്നത് ഈ സാഹചര്യത്തിൽ കേരള ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു വ്യാഴാഴ്ച വടക്ക് തമിഴ്നാട് തീരം തെക്ക് തമിഴ്നാട് തീരം എന്നിവിടങ്ങളിൽ മണിക്കൂർ ിൽ നാൽപ്പത് മുതൽ അമ്പത് കിലോമീറ്റർ വരെ വേഗത്തിൽ വീശിയിടിച്ചേക്കാവുന്ന ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യത എന്നും മുന്നറിയിപ്പുണ്ട് ഇന്നു മുതൽ തിങ്കളാഴ്ച വരെ സംസ്ഥാനത്ത് ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണും ചില്ലകൾ ഒടിഞ്ഞു വീണും അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കാറ്റും മഴയും ഉണ്ടാകുമ്പോൾ ഒരു കാരണവശാലും മരങ്ങളുടെ ചുവട്ടിൽ നിൽക്കരുത് മരച്ചുവട്ടിൽ വാഹനങ്ങളും പാർക്ക് ചെയ്യരുത് അതിനിടെ നവംബർ പതിമൂന്നോടെ തെക്കൻ ആൻഡമാൻ കടലിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു തുടർന്നുള്ള നാപ്പത്തിയെട്ട് മണിക്കൂറിൽ കൂടുതൽ ശക്തി പ്രാപിക്കാനും സാധ്യതകൾ കാണുന്നുണ്ട് അതേസമയം കനത്ത മഴയിൽ ചെന്നൈ നഗരത്തിന്റെ പ്രധാന ഭാഗങ്ങളിലെല്ലാം വെള്ളത്തിനടിയിലായി ബുധനാഴ്ച ഉച്ചയ്ക്ക് തുടങ്ങിയ മഴയ്ക്ക് വ്യാഴാഴ്ച നാല് മണിക്ക് ശേഷമാണ് ശമനമുണ്ടായത് ചെമ്പരപ്പാക്കം പുഴൽ പൂണ്ടി തടാകങ്ങളിൽ നിന്ന് കൂടുതൽ വെള്ളം ഒഴുക്കിവിടുന്നതും തുടരുകയാണ് കേരള ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു വ്യാഴാഴ്ച വടക്ക് തമിഴ്നാട് തീരമൊക്കെ മുതൽ അമ്പത് കിലോമീറ്റർ വരെ വേഗത്തിലാണ് കാറ്റടിക്കുന്നതെന്ന് കാലാവസ്ഥാ സാധ്യതയും മുന്നറിയിപ്പിൽ കാണുന്നുണ്ട്